പുസ്തകം ബോട്ടിന്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം കൊറോണ കാലത്ത് സുരക്ഷിതരായി വീട്ടിലിരിക്കുന്ന നമ്മൾ വായിച്ചിരിക്കാൻ പാടില്ലാത്ത പുസ്തകത്തെയാണ്. എന്തുകൊണ്ടാണ് വായിച്ചിരിക്കാൻ പാടില്ലാത്ത ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത്? വൈറസ് അറ്റാക്കിന്റെ തീവ്രത പറഞ്ഞു തരുന്ന ഫ്ലൂ എന്ന സിനിമയും കണ്ടേജിൻ എന്ന സിനിമയും കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഭീതി ഉണ്ടാകും. അതേ ഭീതി തന്നെയാണ് ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ചരിത്രം പരിശോധിക്കുമ്പോൾ മാനവരാശിയുടെ മുകളിലേക്ക് കറുത്ത നിഴലുകളായി ഒരുപാട് രോഗങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. നിപ്പയും എബോളയും കൊറോണയും അതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ 1940കളിൽ അൾജീരിയയിലെ ഒറാൻ എന്ന പട്ടണത്തിൽ ഒരു രോഗം പടർന്നുപിടിക്കുകയും ഒരുപാട് പേരുടെ മരണത്തിനിടയാക്കുകയും ചെയ്തു. ആ സംഭവത്തെ ആസ്പദമാക്കി എഴുതിയ ഒരു പുസ്തകത്തെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയ ബെല്ലൈക്കണം കൂടി എന്നെ ചെയ്യുക. ഈ പുസ്തകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 1957 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വലിയ എഴുത്തുകാരൻ ആൽബർട്ട് കമ്മിയുടെ പുസ്തകമാണ് പ്ലാഗ്. ലോകമെമ്പാടും ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള പുസ്തകമാണ്, ഒരുപാട് കോപ്പികൾ വിറ്റഴിഞ്ഞിട്ടുള്ള പുസ്തകമാണ്. 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ പുസ്തകം ആദ്യമായിട്ട് വായിക്കുന്നത്. അന്ന് പ്ലേഗ് എന്ന രോഗത്തിന്റെ ഭീതിയിലൂടെ കടന്നുപോയിട്ടുണ്ട്. അൾജീരിയയിലെ ഒറാൻ എന്ന പട്ടണത്തിൽ പ്ലേഗ് പടർന്നുപിടിക്കുകയും ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ചെയ്തു. അന്ന് അൾജീരിയയിലെ ഒറാൻ എന്ന പട്ടണം എനിക്ക് വെറും ഒരു പട്ടണമായിരുന്നു. എന്നാൽ ഇന്ന് ചൈനയിലെ വുഹാൻ എന്ന പട്ടണമായി അതിന് ബന്ധമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്ലേഗ് പടർന്നുപിടിച്ചപ്പോൾ ഒറാൻ എന്ന പട്ടണത്തിന്റെ അതിരുകൾ, കവാടങ്ങൾ അധികൃതർ അടച്ചിരുന്നു. അന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇങ്ങനെ ചെയ്യുന്നതിനുള്ള കാരണം. എന്നാൽ ഇന്ന് എനിക്കറിയാം, ഒരു മഹാവ്യാധി വന്നാൽ എന്തിനാണ് ഒരു രാജ്യത്തിന്റെ, ഒരു പട്ടണത്തിന്റെ അതിരുകൾ അടച്ചിരുന്നതെന്ന്. കാരണം ഞാനും എന്റെ രാജ്യവും ഇന്ന് ലോക്ക്ഡൌണിലാണല്ലോ. ഈ പുസ്തകത്തിൽ പറയുന്ന ഏറെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്: ശവപ്പെട്ടികൾ തികയുന്നില്ല, പുതപ്പുകൾ മതിയാവുന്നില്ല, ശവപ്പറമ്പുകളിൽ ശവങ്ങൾ സംസ്കരിക്കാനുള്ള സ്ഥലമില്ല, ശവശരീരങ്ങളെല്ലാം കൂട്ടിയിട്ട് സംസ്കരിക്കുകയാണ്. ഇന്ന് ഇറ്റലിയിലും അമേരിക്കയിലും സ്പെയിനിലും ചൈനയിലും ഇതുപോലുള്ള കാഴ്ചകളാണ് നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, കൊറോണ കാലത്ത് നമ്മൾ ഈ പുസ്തകം വായിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന്. ഈ പുസ്തകത്തിൽ പറയുന്ന ഏറെ പ്രശസ്തമായ വേറെ ഭാഗമുണ്ട്: ഒരുപാട് മനുഷ്യർ മരിച്ചു വീഴുമ്പോഴും നിയന്ത്രണങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന രീതിയിൽ ഒരുപാട് ആളുകൾ ഒറാൻ എന്ന നഗരത്തിലൂടെ നിരന്തരം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഇങ്ങനെ നിയന്ത്രണങ്ങൾ ലംഘിച്ച് നടന്ന ആളുകൾ കാരണമാണ് ഒറാൻ എന്ന പട്ടണത്തിൽ പേഗന്ന അസുഖം കൂടുതൽ പേരിലേക്ക് പകരാനും ഒരുപാട് പേർ മരണപ്പെടാനും കാരണമാക്കിയത്. ഇന്ന് നമ്മുടെ രാജ്യത്തും നിയന്ത്രണങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഒരുപാട് പേർ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന രീതിയിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. കൊറോണ എന്ന രോഗത്തിന്റെ ഭീതി കൂട്ടാനും നമ്മൾ കൂടുതൽ പേരിലേക്ക് ഈ രോഗമെത്താനും ഒരുപാട് പേര് മരണപ്പെടാനും ഇത് ഒരു കാരണമായേക്കാം. ഈ പുസ്തകത്തിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ്, ഡോക്ടർ ബെർണാർഡ് റേവ്. ഡോക്ടർ പതിയെ പോലെ ജോലിക്കിറങ്ങുമ്പോൾ ഒരു ചത്തയരിയെ കാണാനിടയാകുന്നു. എന്നാൽ അദ്ദേഹം ഒരിക്കലും സ്വപ്നം കാണുന്നില്ല. വരും ദിവസങ്ങളിൽ തെരുവുകളിലും റോഡുകളിലും മരച്ചുവട്ടുകളിലും അനേകായിരം എലികൾ ചത്തുകിടക്കുന്ന കാഴ്ച താൻ കാണേണ്ടി വരുമെന്ന്, ആ എലികൾ പടർത്തിയ പ്ലേഗെന്ന അസുഖം ബാധിച്ച് ഒരുപാട് ആളുകൾ മരിച്ചു വീഴുമെന്നും, മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഒരുപാട് രോഗികൾ ചികിത്സ തേടി തന്റെ മുന്നിലേക്ക് വരുമെന്നും ആ ഡോക്ടർ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഈ പുസ്തകത്തിൽ പ്ലേഗ് എന്ന രോഗത്തിന്റെ മരുന്നിനു വേണ്ടി ഡോക്ടർമാരെയും ശാസ്ത്രജ്ഞരെയും പ്രേരിപ്പിക്കുന്ന ജനപ്രതിനിധികളെയും ബിസിനസ്സുകാരെയും കാണാം. കാരണം ആ രോഗത്തിനൊരു മരുന്ന് കണ്ടെത്തിയിട്ട് വേണം അത് വിറ്റിട്ട് അവർക്ക് കൂടുതൽ പണക്കാരനാവാൻ. കൊറോണ എന്ന വൈറസിന് ഇതുവരെ മരുന്ന് കണ്ടുപിടിക്കാത്ത സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും. ഈ പുസ്തകത്തെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ 237 പേജുള്ള ഈ പുസ്തകത്തിന്റെ വില 230 രൂപയാണ്. DC ബുക്സ് ആണ് ഈ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത്. ഗീതാഞ്ജലി എന്ന അധ്യാപികയാണ് ഈ പുസ്തകത്തെ വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഫ്രഞ്ച് നോവലായ ഈ പുസ്തകത്തിന്റെ ഒറിജിനൽ പേര് ലാ പെസ്റ്റ് എന്നാണ്. ഇംഗ്ലീഷിലേക്ക് ദ പ്ലേഗ് എന്ന പേരിൽ മൊഴിമാറ്റം ചെയ്തു. മലയാളത്തിൽ പ്ലേഗ് എന്ന പേരിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. ഈ പുസ്തകത്തിന്റെ എടുത്തു പറയുന്ന ഒരു കാര്യം ഇതിന്റെ കവർ ഡിസൈൻ ആണ്. കവർ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ എലികളും ഖുർആൻ എന്ന പട്ടണത്തിന്റെ ഒരു ചിത്രവുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ പട്ടണത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഈ വീടുകൾക്ക് മുന്നിൽ ഒരാളെപ്പോലും, ഒരു മനുഷ്യരെ പോലും നമുക്ക് കാണാനിടയില്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കാം പ്ലേഗ് എന്ന രോഗം ഈ പട്ടണത്തെ എത്രമാത്രം പിടിച്ചു കുലുക്കിയിട്ടുണ്ടെന്ന്. ആളുകളെല്ലാം വീട്ടിനുള്ളിൽ സുരക്ഷിതമായിരിക്കുകയാണ്. എന്നാൽ രോഗം പരത്തുന്ന എലികൾ പുറത്ത് കറങ്ങി നടക്കുന്നുണ്ട്. ഇത് ഒരു സന്ദേശമായിട്ട് തന്നെ നമുക്ക് കാണാം. നമ്മളെല്ലാവരും വീട്ടിൽ സുരക്ഷിതമായിട്ടിരിക്കണം ഈ കൊറോണ കാലം കഴിയുന്നവരെയും. കൂടാതെ ഈ പുസ്തകത്തിന്റെ അവസാനത്തിൽ ഖുർആൻ എന്ന പട്ടണത്തിൽ നിന്നും പ്ലേഗിനെ തുടച്ചു നീക്കപ്പെടുന്നു. തെരുവുകളിലും
റോഡുകളിലും വഴിയോരങ്ങളിലും ആളുകൾ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യുകയാണ്. ലോക ആരോഗ്യ ദിനമായ ഇന്ന് കൊറോണ വൈറസിനെ തുരത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കും ആ സന്തോഷം കൊണ്ട് റോഡുകളിലും തെരുവുകളിലും നൃത്തം ചെയ്യാനുള്ള ആ ദിവസം വളരെ പെട്ടെന്ന് തന്നെ കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ പുതിയൊരു പുസ്തകത്തിൻ്റെ വിവരണവുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം.